ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏവിയയിൽ തന്നെയാണ് അപ്പോൾ നമ്മളെ ഏരിയയിലെ ആദ്യമായിട്ട് കാണിക്കുന്നത് വൈറ്റ് ഫിഞ്ചുകളെ കുഞ്ഞുങ്ങളെ ആണ് അപ്പോൾ നമ്മൾ ഫിഞ്ചസുകൾക്ക് വേണ്ടിയിട്ട് ഗാർഡൻ ബോട്ടായിരുന്നു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളെ നെസ്സിങ് മെറ്റീരിയലായിട്ട് ചെകിരും അതേപോലെ രാമച്ചാരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ പേരൻസ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം എല്ലാ പോർട്ടിലും കുഞ്ഞുങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉള്ള തനിയും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ മൾട്ടിവിറ്റാമിനും കുറച്ച് മെഡിസിൻസും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഡയമണ്ടോവിൻ്റെ ബ്രീഡിംഗ് പെയറും അതിൻ്റെ കുഞ്ഞുമാണ് അപ്പോൾ നമ്മളെ ഫോണും ഗ്രേവും ആയിട്ടുള്ളൊരു പെയറാണിത് അതിൻ്റെ കുഞ്ഞാണ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ബ്രീഡിങ്ങിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മെഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫീമെയിൽ ആടയിരിക്കുകയാണ് അപ്പം ഗ്രേ ആണ് ഫീമെയിൽ മറ്റേത് മെയിലാണ് അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നുണ്ട് എന്താ എല്ലാ മുട്ടയിലും നല്ല റിസൾട്ട് ഉണ്ട് കഴിഞ്ഞ മുട്ടയിൽ ഒന്ന് ഗാഡായിപ്പോയി പക്ഷേ മറ്റേത് നമുക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ കയ്യിലുള്ളത് ഫോൺ കളർ ബംഗാളി ഒരു പെയറും അതേപോലെ സീബ്രായും വൈറ്റും അടങ്ങിയിട്ടുള്ള ഒരു സാധാ ഫിഞ്ചസും ആണ് അപ്പോൾ അത് നമ്മുടെ ജസ്റ്റ് ഒരു പോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ടതാണ് ഇപ്പം കാലമായിട്ട് ബ്രീഡും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സാധാ നോർമൽ ബംഗാളീസ് ആണ് ഒരു പേറും അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് ഏകദേശം നാല് കുഞ്ഞുങ്ങൾ നമുക്ക് ഫസ്റ്റ് ബ്രീഡിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു കോക്ടൈലിൻ്റെ പേരാണ് കോക്ടൈലിൻ്റെ പേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബോണ്ടിംഗ് ഉള്ള പേർ ആണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്രീഡായിട്ട് കിടക്കാണ് ലൂട്ടിനോ പേർ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്ന ബേഡാണ് കോക്ടൈല് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു നാല് കോക്ടൈലുണ്ട് അതിലൊന്ന് നമ്മൾ അതിന് നല്ല രീതിയിൽ ഇണങ്ങിയിട്ടുള്ള ബേഡാണ് അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മളതിനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്താലേ അത് കിട്ടും അപ്പോൾ അത് ഇൻക്യൂബേഴ്സിന് സമയത്ത് അത്യാവശ്യം നല്ല ചൂട് വരുന്ന ഒരു ടൈമിൽ ഇത് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കുളിക്കാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കുടിക്കാൻ വെച്ച് കൊടുക്കുന്ന വെള്ളത്തിലാണ് അത് കുളിക്കാറുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ബേസിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കുളിക്കാറുണ്ട് പിന്നെ ഈ പേറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരാറ് എഗ് വരെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫെർട്ടിലിറ്റി കാണിക്കുന്നൊരു ബേഡിൻ്റെ പേരാണിത് അപ്പം ഇതിപ്പോൾ ഇട്ട് കിടക്കുകയാണ് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ബ്രീഡിങ് കേജും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കാം അപ്പം നമ്മൾ ബ്രീഡിങ് കേജായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബൂടം ബോക്സ് ആണ് അപ്പോൾ സാധാരണയായിട്ട് ചില ആൾക്കാർ കലത്തിലൊക്കെ ചെയ്യാറുണ്ട് എന്തോ നമ്മൾ ബോക്സ് ആണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ മരച്ചുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ അറക്കപ്പൊടി നമുക്ക് മരത്തിൻ്റെ വീടിലൊക്കെ പോയാൽ കിട്ടും അത് നമ്മൾ ജസ്റ്റ് കേക്ക് ഉണക്കിയിട്ട് അതിലിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതിൽ ഏകദേശം നാല് മുട്ട ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് മുട്ട ഇടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലവ് ആണ് ബേർഡ്സാണ് ലൗബേർഡ്സ് എർലിക്കാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിൽ നോർമലൊക്കെ ലോബേർഡ്സ് ഉണ്ടായിരുന്നു നമ്മളതൊക്കെ സെയിൽ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ട് പേർ മാത്രമേ നമ്മളെ കയ്യിൽ വെച്ചിട്ടുള്ളൂ അപ്പം ബ്ലൂവും വൈറ്റും ബ്ലാക്കും കൂടി ആയിട്ടുള്ള കളറുള്ള ലോബേർഡ്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്ന പേഴ്സ് ആണ് അപ്പോൾ നമ്മളെ റെസ്റ്റിനാണ് ഇപ്പം അതിനെ വിട്ടിട്ടുള്ളത് എന്തായാലും നമ്മളെ എബേറിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ